അതിശക്തമായ പ്രളയത്തിൽ 22 ആളുകൾ മരിച്ച ദുരന്ത ദൃശ്യങ്ങളും വാർത്തയും, ഒപ്പം ചക്രവാത ചുഴിയിൽ കേരളത്തിൽ ഇന്നും മഴയ്ക്ക് സാധ്യത, 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം മലവെള്ളപ്പാച്ചിലിൽ പത്തനംതിട്ടയിൽ പോർച്ചിൽ പാർക്ക് ചെയ്ത കാർ ഒഴുകിപ്പോയതിൻ്റെ വാർത്തയുമുണ്ട്. ഡീറ്റെയിലായ വിവരങ്ങളെല്ലാം നോക്കാം. അപ്ഡേറ്റുകൾ അറിയാൻ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. മലയോര മേഖലകളിലാണ് മഴയ്ക്ക് കൂടുതൽ സാധ്യത. ഇടുക്കിയിലും വയനാട്ടിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് തീരത്തായുള്ള ചക്രവാത ചുഴിയാണ് മഴയ്ക്ക് കാരണം. നാളെ മലയോര മേഖലകളിൽ പൊടുന്നനെയുള്ള ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മലവെള്ളപ്പാച്ചിലിൽ വീടിന്റെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന കാർ ഒഴുകിപ്പോയി. മല്ലപ്പള്ളി ചുങ്കപ്പാറയിലാണ് സംഭവം. ഊരുകുഴി തോട്ടിൽ കലുകിന്റെ സ്ലാബിൽ തങ്ങി നിൽക്കുകയായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വടം ഉപയോഗിച്ച് ഒഴുകിൽപ്പെടാതെ കെട്ടിനിർത്തി. വെനസ്വേലയിൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, 22 മരണം സംഭവിച്ചു. 50-ൽ അധികം പേരെ ഇവിടെ കാണാതായിരിക്കുന്നു. കനത്ത മഴയിൽ നദി കരകവിഞ്ഞുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് ദുരന്തമുണ്ടായത്. മധ്യ വെനസ്വേലയിലാണ് സംഭവം. രാജ്യത്ത് 30 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണിത്. എൽപാറ്റോ നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്. തങ്ങളുടെ ഗ്രാമം ഒന്നാകെ നഷ്ടപ്പെട്ടതായി 55-കാരനായ വ്യക്തി പറഞ്ഞു.